ഇന്ന് നമുക്ക് ഒരു സ്റ്റിച്ച് മാത്രം ഉപയോഗിച്ചിട്ട് പാർട്ടി വെയർ സൽവാറിൻ്റെയും കുർത്തിയുടെയൊക്കെ നെക്ക് എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ബോട്ട് നെക്കിലാണ് ഈ ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. ആദ്യം നമുക്ക് ഈ പാറ്റേൺ എങ്ങനെയാണ് വരച്ചിട്ടുള്ളതെന്ന് നോക്കാം. ഇതുപോലെ നെക്കിൻ്റെ രണ്ട് ഔട്ട്ലൈൻ വരച്ചതിന് ശേഷം ഇതിനകത്ത് നമുക്ക് ചെറുതും വലുതുമായിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്തിട്ടാണ് ഈ രണ്ടാമത്തെ ഔട്ട്ലൈൻ വരയ്ക്കേണ്ടത്. നമ്മൾ ഈ നെക്ക് മുഴുവനും ചെയ്യാൻ പോകുന്നത് റിംഗ് നോട്ട്സ് വെച്ചിട്ടാണ്. ഈ ഡിവൈഡ് ചെയ്തിട്ടുള്ള ഓരോന്നിനകത്ത് നമുക്ക് ഓരോ കളറിൽ റിംഗ് നോട്ട്സ് ഫിൽ ചെയ്യാം. 12 സ്ട്രാൻഡ്സിലാണ് ത്രെഡ് എടുക്കേണ്ടത്. രണ്ട് തവണ നീഡിലിൽ ത്രെഡ് ചുറ്റിയിട്ട് നമുക്ക് റിംഗ് നോട്ട്സ് ചെയ്യാം. സിൽക്ക് ത്രെഡിൽ റിംഗ് നോട്ട്സ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നമുക്ക് സിൽക്ക് ത്രെഡ് വെച്ചിട്ടിങ്ങനെ ഒത്തിരി റിംഗ് നോട്ട്സും ഫ്രഞ്ച് നോട്ട്സൊക്കെ ഫില്ല് ചെയ്യാനുള്ളപ്പോൾ ആദ്യമേ നമ്മളൊരു 4-5 നീഡിൽ നമുക്ക് എത്ര നീളത്തിലാണോ ത്രെഡ് വേണ്ടത് അത്രയും നീളത്തിനെടുത്തിട്ട് ഒരു തെർമോകോളിൽ ഇങ്ങനെ പിൻ ചെയ്ത് വെച്ചിട്ട് എംബ്രോയിഡറി ചെയ്ത് തുടങ്ങുന്നതായിരിക്കും നല്ലത്. കാരണം നമുക്കിത് ഫില്ല് ചെയ്യാനെടുക്കുന്ന പോലെ തന്നെയാണ് സിൽക്ക് ത്രെഡിൽ 16-12 സ്ട്രാൻഡ്സ് എടുക്കാനും നമുക്ക് കുറേ ടൈം വേണ്ടി വരും. അപ്പോൾ ആദ്യമേ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഫില്ല് ചെയ്തിട്ട് പിന്നെയും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ത്രെഡ് എടുക്കുന്ന ആ ഒരു മടുപ്പ് ഒഴിവാക്കാൻ പറ്റും. മടുപ്പില്ലാണ്ട് നമുക്ക് പെട്ടെന്ന് ഫില്ല് ചെയ്യാൻ പറ്റും. അതുപോലെ സിൽക്ക് ത്രെഡ് ഇങ്ങനെ ഒറ്റ ത്രെഡ് പോലെ എങ്ങനെയാണ് ആക്കിയെടുക്കേണ്ടതെന്നുള്ള വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനി നമുക്കിതിനിടയ്ക്ക് കുറച്ച് ബീഡ്സും കൂടി സ്റ്റിച്ച് ചെയ്യാം.